എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫയറിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് വൺ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഹർജി ഇന്നലത്തെ ദിവസം കോടതിയിൽ പരിഗണിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കൺക്ലൂഷൻസ്, ഇന്നലെ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളെ പറ്റിയുള്ള കൺക്ലൂഷൻസ്, അതുപോലെ മോഡൽ പരീക്ഷയെ പറ്റിയിട്ട് ഇന്നലെ വന്ന ഒരു അപ്ഡേറ്റ്, ഇത് രണ്ടുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നലെ നടന്ന വാദപ്രതിവാദങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഇന്നലത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ കേസ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചത്. പരിഗണിച്ചുകൊണ്ട് ഇന്നലെ കോടതി എടുത്ത അവസാന നിലപാട്, 13-ാം തീയതി അടുത്ത ഹിയറിംഗ് ആണ്, അന്നത്തെ ദിവസം ബാക്കി തീരുമാനമെടുക്കാം എന്നുള്ള നിലപാടാണ് കോടതി എടുത്തത്. ഒരു പക്ഷേ 13-ാം തീയതി ഒരു അന്തിമ വിധി വരുവാനുള്ള സാധ്യതയെ നിലവിൽ കാണുന്നുണ്ട്. ഹിയറിംഗ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ കോടതിക്ക് ആഗ്രഹമില്ല. കാരണം 10-ാം തീയതി കേസ് വന്ന ശേഷം വീണ്ടും തൊട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം 13-ാം തീയതി എന്നുള്ള ഒരു ഡേറ്റിലേക്ക് കോടതി ഡേറ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് നീട്ടിവെച്ചതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം കോടതി ഈ ഒരു കേസ് പെട്ടെന്ന് തന്നെ തീർപ്പാക്കണം, അല്ലെങ്കിൽ വിധി കൊണ്ടുവരണം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരിക്കുന്നതെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയം വരികയുണ്ടായി. ഓൺലൈൻ ആയിട്ട് പരീക്ഷ നടത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി വന്നു. അപ്പോൾ അതിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് നിരത്തിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ, വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത മറന്നു പോകരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞിരിക്കുക, പ്ലസ് വൺ പരീക്ഷ എന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ടുള്ള വിദ്യാഭ്യാസം ആദ്യം ലഭിക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 2 മാസമെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പ് അവർക്ക് എന്ത് നൽകണം, ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നൽകണം. അങ്ങനെ ക്ലാസ്സുകൾ നൽകാതെ പരീക്ഷ ഓൺലൈനായിട്ടാണ് പോലും നടത്തുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലപാടാണ് നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയെ ധരിപ്പിച്ചത്. അതായത് പലരും പറയാറുണ്ട് ഓൺലൈനായിട്ട് അങ്ങ് പരീക്ഷ നടത്താൻ, പക്ഷേ ഓൺലൈനായിട്ട് പരീക്ഷ നടത്തിയാലും അതും വലിയ പണിയാണ്, അതിനകത്തൊരു പ്രശ്നം. നിങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് നോക്കി എഴുതണമെങ്കിൽ പോലും ഈ പാഠങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്നെങ്കിലും നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ഒരു ചോദ്യം വരികയാണ്, തെർമോഡൈനമിക്സിൻ്റെ ആദ്യത്തെ ലോ ചോദിക്കുകയാണെങ്കിൽ ആ പാഠത്തിനകത്ത് തെർമോഡൈനമിക്സിൻ്റെ ലോ എവിടെ കിടക്കുകയാണെന്നെങ്കിലും നമുക്കറിയണം. പക്ഷേ അത് നമുക്കറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പരീക്ഷ നടത്താൻ തീരുമാനിച്ചാൽ പോലും ഓഫ്ലൈനായിട്ട് കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ പരീക്ഷകൾ നടത്താവൂ എന്നുള്ള നിലപാടാണ് നമ്മുടെ വക്കീൽ മുമ്പോട്ട് വെച്ചത്. അല്ലെങ്കിൽ പരീക്ഷ നടത്തരുത് എന്നുള്ള ഒരു വാദം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിലപാട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് ഇങ്ങനെയാണ്, പരീക്ഷ നിലവിൽ നടത്തുന്നതിനോട് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല. പരീക്ഷ വേണമെങ്കിൽ നടത്താം, എങ്ങനെയാണെങ്കിൽ ഓഫ്ലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം മാത്രമാണെങ്കിൽ പരീക്ഷ നടത്തിപ്പിനെ പറ്റി ആലോചിക്കാം. അല്ലാതെ യാതൊരു കാരണവശാലും വിദ്യാഭ്യാസം ലഭിക്കാത്ത വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി അതിനെ അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ഇതെന്തുകൊണ്ട് 13-ാം തീയതിയിലേക്ക് വീണ്ടും നീണ്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് പരീക്ഷ നടത്താൻ പോകുന്നത്, എന്തൊക്കെയാണ് അവർ സ്വീകരിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ, ഇതിനെപ്പറ്റിയൊന്നും കറക്റ്റായിട്ടൊരു വിവരം ഇതുവരെയും കോടതിയെ ധരിപ്പിച്ചിട്ടില്ല. നേരത്തെയും കോടതി പറഞ്ഞിട്ടാണ് അത് കോടതിയെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നാണ്, പക്ഷേ അത് ഇപ്പോഴും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 13-ാം തീയതിയിലേക്ക് വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നത്. അന്ന് തന്നെ ഒരു വിധി വരുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നേരത്തെ ഗ്രേസ് മാർക്ക് കേസിനെ പോലെ ഈ ഒരു കേസ് നീണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഇതിനകത്ത് നമുക്കൊരു പോസിറ്റീവ് സൈഡായിട്ട് ഇവിടെ കിടപ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതിയുടെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ കോടതിയുടെ ഒരു നിരീക്ഷണമാണ്, ഫിസിക്കലായിട്ട് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ചെന്നുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഒരു പ്രോഗ്രാം ഈ ഒരു അവസരത്തിൽ നടത്തുന്നതിനോട് കോടതിക്കും യോജിപ്പില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തും ഇന്നലെ വന്നത്. അതായത് നമുക്കറിയാം കേരളത്തിൽ ഇന്നലത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏകദേശം 15.91%, ഏകദേശം 16%ത്തിനടുത്താണ്. അപ്പോൾ ഇത്രയും വലിയൊരു കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് റിപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏകദേശം 400,000 വിദ്യാർത്ഥിയെ പരീക്ഷയ്ക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരവും അത് വിട്ടിതവുമായിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിക്ക് നിലവിലെ കേരളത്തിലെ കോവിഡ് പ്രതിസന്ധിയെ പറ്റിയും വിദ്യാർത്ഥിയെ നേരിട്ട് സ്കൂളുകളിലേക്ക് എത്തിച്ച് പരീക്ഷ നടത്തുന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. അത് കോടതി വാദത്തിനിടയ്ക്ക് അത് പ്രസ്താവിക്കുകയുണ്ടായി. പക്ഷേ ആ ഒരു പ്രസ്താവനയെ മാത്രം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, പക്ഷേ ആ പ്രസ്താവനയെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കോടതി വിധി നമുക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഇപ്പോഴത്തേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ എത്തണമെങ്കിൽ കോടതി വിധി പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ തന്നെയും കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് അവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മുടെ വാദം ഇങ്ങനെയാണ്,
ഓൺലൈനായിട്ട് പോലും പരീക്ഷ നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിനെ അനുവദിക്കരുത്. ഓഫ്ലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാതെ യാതൊരു കാരണവശാലും പരീക്ഷ നടത്തരുത് എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം, ഇത്രയും വലിയ പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങൾ, തെരുവിലുള്ള നമ്മുടെ പ്രകടനങ്ങൾ, ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് ഇതൊന്നും അറിയാതെ ഒരാളിരിപ്പുകൊണ്ട് ആരാണെന്നറിയാമോ? പാവപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറ്. ഇന്നലെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്, അതായത് മെയിൻ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് മോഡൽ പരീക്ഷ നടത്തി നിങ്ങളെ എന്തോ വലിയ ആളാക്കാമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ, കോടതിയിലെ കേസ്, നമ്മുടെ കോലാഹലങ്ങൾ, നമ്മുടെ പ്രതിഷേധങ്ങൾ, നമ്മുടെ സമരങ്ങൾ, നമ്മുടെ പോരാട്ടങ്ങൾ, ഇതൊന്നും കാണുന്നില്ല. ഇന്നലെ എന്ത് പറഞ്ഞിരിക്കുന്നു, എന്ത് പറയാൻ വാ തുറന്നിരിക്കുന്നു? അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സംവിധാനം ഇല്ലാതെ ഉയർന്ന വിദ്യാർത്ഥികളെ പറ്റി, പ്ലസ് വൺ വിദ്യാർത്ഥികളെ പറ്റി യാതൊരു വിധത്തിലുള്ള അഭിപ്രായം വന്നിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നിട്ടില്ല, ഒരു പ്രതികരണം പോലും വന്നില്ല. ഇന്നലെ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് മോഡൽ പരീക്ഷ നടത്താൻ താല്പര്യമുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടെന്ന്, എപ്പോഴത്തേക്കും ആലോചിച്ച് തീരുമെന്നറിയില്ല, ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആലോചനയാണെങ്കിൽ ആലോചന മാറ്റി വെച്ചേക്ക്. കല്യാണാലോചന വേണ്ട എന്ന് പറയുന്ന പോലെ ആ ഒരു ആലോചന വേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നൽകാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മോഡൽ പരീക്ഷ നടത്താൻ പോകുന്നത്? ആദ്യം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ടുള്ള ആദ്യം പഠനം, അതിനുശേഷം മാത്രമേ പരീക്ഷ നടത്താൻ പാടുള്ളൂ. നിലവിൽ പഠനം കറക്റ്റായിട്ട് നടന്നിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ഏകദേശം 475,000 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സംവിധാനം ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. അത് സർക്കാരിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ നടത്താൻ പോകുന്നത്? അല്ലെങ്കിൽ വെറും 10-ാം ക്ലാസ് മാത്രം അവസാന പരീക്ഷ എഴുതി നിൽക്കുന്ന ഈ ഒരു വിദ്യാർത്ഥികളെ ഒരു പൊതുപരീക്ഷയിലേക്ക് അവസാന വർഷം നിങ്ങൾ തള്ളിവിടുമ്പോൾ അവർക്ക് മിനിമം, കുറഞ്ഞത് അവർക്ക് അർഹിക്കുന്ന വിദ്യാഭ്യാസമെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു ബാധ്യത ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പിനുമുണ്ട്. അപ്പോൾ നിങ്ങളിനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ആദ്യം വിദ്യാഭ്യാസം കൊടുക്കുക. മോഡലും മെയിൻ പരീക്ഷയും വാർഷിക പരീക്ഷയും എല്ലാ പരീക്ഷയും നമുക്ക് അത് കഴിഞ്ഞ് നടത്താം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പരീക്ഷ നടത്തുവാനാണ് തീരുമാനമെങ്കിൽ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് പരീക്ഷ റദ്ദാക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തുകയാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസം കൊടുക്കുവാൻ കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പരീക്ഷ റദ്ദ് ചെയ്യുക. ഒരുപാട് സംസ്ഥാനങ്ങൾ റദ്ദ് ചെയ്തു, അതുപോലെ കേരളത്തിലും റദ്ദ് ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്ന വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് എന്തോ പ്രശ്നമാകും, വിദ്യാർത്ഥികൾ ഭാവി നശിക്കും, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ പറയുന്ന കാര്യം, കോവിഡിൻ്റെ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്തുന്നതിനേക്കാൾ നല്ലത് അത് റദ്ദാക്കുന്നത് തന്നെയാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഇനി നിങ്ങൾക്ക് പരീക്ഷ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നടത്താം, അതിനെ ഇവിടെ ആരും എതിർക്കുന്നില്ല. എന്ത് ചെയ്തിട്ട് നടത്തണം? കുറഞ്ഞത് ഒരു 2-3 മാസമെങ്കിലും ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് പരീക്ഷ നടത്താം. അതിനെ ഇവിടെ ആരും എതിർക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ രണ്ടിലെ ഏതെങ്കിലും ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അത് വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള, വിദ്യാർത്ഥികളുള്ള അനീതി പ്രകടമാക്കുന്ന ഒരു തീരുമാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇവിടുത്തെ കേരളത്തിലെ 400,000 വരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ ഒരു വിദ്യാർത്ഥികളുടെ പ്രശ്നം മനസ്സിലാക്കുന്ന പൊതുപ്രവർത്തകർക്കും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തുതന്നെയാണെങ്കിലും 13-ാം തീയതി നല്ലൊരു കോടതി വിധിക്കായിട്ട്, കോടതിയുടെ നല്ല തീരുമാനങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയുള്ള വിവരങ്ങൾ പരമാവധി കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കാം. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. രാത്രി ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്, പത്രത്തിലും അതുപോലെ നവമാധ്യമങ്ങളും നിറഞ്ഞു എന്നൊരു വാർത്തയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും കാണേണ്ട ഒരു വാർത്തയാണ്. ആ ഒരു വാർത്ത വിശദാംശങ്ങളൊക്കെ ആയിട്ട് രാത്രി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ആ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ വീണ്ടും കാണാം.